Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahir Rahmanir Rahim. As-salatu was-salamu ala asrafil mursalin wa ala alihi wa sahbihi ajma'in amma ba'd. ഏറ്റവും ബഹുമാനാദരവുകൾ നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നല്ലവരായ ദീനീ ശ്രോതാക്കളെ, ഞാൻ ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ വിചാരിക്കുന്ന വിഷയം സത്യനബി സ്ത്രീ വിമോചകൻ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. സർവശക്തൻ അതിന് എനിക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറന്നയുടൻ പെണ്ണിന് മണ്ണ് വിധിച്ച സ്ത്രീയെ ഭോഗവസ്തുവായി മാത്രം കണ്ട അധമരും അന്ധമാനസരും ജീവിച്ച അന്ധകാര യുഗത്തിലാണ് അന്ത്യപ്രവാചക പ്രഭു ഉദയം കൊള്ളുന്നത്. കുഞ്ഞു പെണ്ണായാൽ ദേഷ്യം കൊണ്ട് അവളുടെ മുഖം കറുക്കുമെന്നായിരുന്നുവെന്നാണ് ഖുർആൻ അടിവരയിട്ടത്. അത്തരത്തിലുള്ള മർത്തരിലാണ് ലോകത്തിന്റെ നേതാവ് അസ്റഫുൽ വറ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സത്യദീനിന്റെ പവിത്രമുത്തുകൾ വാരി വിതറി സ്ത്രീ കുലത്തിന് സ്വാതന്ത്ര്യ റോട്ട് വെട്ടിയത്. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ ആയിരങ്ങൾ ഇസ്ലാമിലേക്ക് ആകർഷിക്കാൻ അത് നിമിത്തമായി. ഇസ്ലാം പുലകിയ ശേഷം അഞ്ച് പെൺതരികളെ ജീവനോടെ കുഴിച്ചു മൂടിയ കഥ സഹാബി വര്യൻ റഹിയത്തുൽ ഖൽബി തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞപ്പോൾ അവിടുത്തെ കൺതടങ്ങൾ നിറഞ്ഞിരുന്നു. ഇസ്ലാം സ്ത്രീക്ക് നൽകിയ ആദരവും സ്വാതന്ത്ര്യവും മറ്റൊരു മതവും നൽകുന്നില്ല. ഒരു പെണ്ണ് മകളാവുമ്പോഴും ഭാര്യയാകുമ്പോഴും ഉമ്മയാകുമ്പോഴും അത്യാദരവിനും ബഹുമാനത്തിനും അർഹതയാണെന്നാണ് ഇസ്ലാമിക അധ്യാപനം. വല്ല മാതാപിതാക്കളും രണ്ട് പെൺമക്കളുടെ സുരക്ഷയും വിദ്യയും അന്നവും വസ്ത്രവും നൽകി അവരെ പ്രായപൂർത്തിയിലെത്തിച്ചോ അവരും ഞാനും നാളെ സ്വർഗലോകത്ത് ഇപ്രകാരമാണെന്നാണ് രണ്ട് വിരലുകൾ അടുപ്പിച്ച് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞത്. ജാഹിലിയ സിസ്റ്റത്തെ ഇല്ലായ്മ ചെയ്ത് പെൺകിടാങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിന് ഉന്നം വെച്ചാണ് ഈ ഉത്തമ പ്രസ്താവന. ഭാര്യയാകുമ്പോൾ പെണ്ണിന് പൊന്നുവിലയുണ്ട്. ഏറ്റവും മികച്ച വിഭവം ഉത്തമ ഭാര്യയാണെന്ന തിരുമൊഴിമുത്ത് അതിനൊരാധാരം മാത്രം. ഉത്കൃഷ്ട വിശ്വാസി തൻ്റെ ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നവനാണെന്ന നബിവചനം മറ്റൊരു ഉദാഹരണം. മാത്രമല്ല അനാവശ്യമായി അവരോട് കോപിക്കലും അടിക്കലും പാടില്ലെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് അസ്റഫുൽ ഹൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. ഉമ്മയാകുമ്പോൾ പെണ്ണിന് കൂടുതൽ പവറുണ്ട്. അൽ ജന്നതു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാജ്, മാതാവിന്റെ പാദത്തിനടിയിലാണ് സുരലോക സ്വർഗമെന്ന മൊഴിയും. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ കടമപ്പെട്ടുകൊണ്ടിരിക്കേണ്ടത് ആരോടെന്ന സഹാബത്തിന്റെ ആവർത്തി ചോദ്യത്തിന് ആദ്യം 3 തവണയും നിന്റെ ഉമ്മയോടെന്ന പ്രവാചക പരാമർശം ഉമ്മയാകുമ്പോൾ സ്ത്രീയുടെ മഹത്വം വിളിച്ചറിയിക്കുന്നു. സ്വത്തവകാശ വ്യവസ്ഥയിലും മാന്യമായ പരിഗണന ഇസ്ലാം പെണ്ണിന് നൽകുന്നുണ്ട്. ജാഹിലിയ കാലത്തും ചില മതങ്ങളിൽ ഇവിഷയത്തിൽ പെണ്ണിനെ പടിയടച്ച് പിണ്ടം വെച്ച് പാടെ അവഗണിക്കുമ്പോൾ അവളുടെ കൈകാര്യകാർത്ഥ മഹത്വത്തിന്റെ തോതനുസരിച്ചുള്ള പരിഗണന ഇസ്ലാം വകവെക്കുന്നു. യുദ്ധരംഗമെടുത്ത് സ്ത്രീകളെ ആക്രമിക്കരുതെന്ന് അനുചരരെ പഠിപ്പിച്ച തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കാൾ വലിയ സ്ത്രീ വിമോചകൻ ആരുണ്ട്? എന്നാൽ അമിത സ്വാതന്ത്ര്യം സ്ത്രീക്ക് അത്യാപത്തെന്നതിനാൽ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതാണ് അവളുടെ സുരക്ഷയും സംരക്ഷണവും. വീടിന്റെ അകത്തലങ്ങളിലെ രാജ്ഞിയാണ് അവൾ. അവളുടെ ആരാധനക്കും ഉത്തമം ഉള്ളറ തന്നെ. കാരണം എണ്ണമറ്റ കാമഭ്രാന്തന്മാരാണ് അവളെ കണ്ണുവെച്ച് തെരുവോരങ്ങളിൽ നിലകൊള്ളുന്നത്. ഇപ്രകാരം തന്നെയാണ് സ്ത്രീവസ്ത്ര വിഷയവും. പർദ്ദയും ഹിജാബും അവൾക്ക് സുരക്ഷയാണ്. അവളുടെ സൗന്ദര്യം ആസ്വദിക്കേണ്ടത് അവളുടെ ഭർത്താവ് മാത്രമാണെന്നാണ് ഇസ്ലാമിക പക്ഷം. ഇന്നിന്റെ യുഗത്തിലെ വനിതാ കമ്മീഷൻ സാരഥികളടക്കം ഇത് ശരിവെച്ച് കഴിഞ്ഞു. അഥവാ പീഡനങ്ങളുടെ മുഖ്യ കാരണം സ്ത്രീകളുടെ അഴിഞ്ഞാട്ടമാണ്. വിമർശകർ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ ഇത്തരം സ്വാതന്ത്ര്യനിധികൾ കണ്ടില്ലെന്ന് നടിക്കരുതെന്നും വിശ്വാസിനികൾ ഇസ്ലാം നൽകിയ സ്വാതന്ത്ര്യ രേഖക്കപ്പുറം കടക്കരുതെന്നും ഉദ്ബോധിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിടാ. വാഹിർ ദാവാന അനിൽഹമുല്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു.